കേരയിൽ പദ്ധതിയുടെ കല്ലുകൾ പിഴുതുമാറ്റുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഈ ബജറ്റ് എന്നതിനാൽ നാടിന്റെ വികസനത്തിന് വിലങ്ങുതടിയാണിതെന്ന് കെ പി ഉമാശങ്കർ. വെറുതെ പദ്ധതികളുടെ പേരെഴുതി തുക വകയിരുത്തി എന്നതല്ലാതെ തിരുവില്ലാമലയുടെ വികസനത്തിനുതകുന്ന ഒന്നും തന്നെ അതിലില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ച ബജറ്റ് നിരാശാജനകവും ദീർഘവീക്ഷണവും ഇല്ലാത്തതുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ. ബജറ്റ് അവതരിപ്പിക്കുന്ന ആളുകൾ കേരളത്തിന്റെ അടുത്ത 25 വർഷത്തെ വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേരയിൽ പോലെയുള്ള പദ്ധതിയുടെ കല്ലുകൾ പിഴുതുമാറ്റുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് ഈ ബജറ്റിലൂടെ നാടിന്റെ വികസനങ്ങൾക്ക് വിലങ്ങുതടിയാകുന്ന സമീപനമാണ് ഭരണസമിതി സ്വീകരിച്ചിരിക്കുന്നത് എന്നും കെ പി ഉമാശങ്കർ പറഞ്ഞു. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയ തരത്തിലുള്ള ഒന്ന് കുറെ പണം മാറ്റി വെക്കുന്നു എന്നല്ലാതെ ഇതുകൊണ്ടൊന്നും തിരുവല്ലാമലയ്ക്ക് ആവശ്യമായ വികസനം സാധ്യമാകും എന്ന് കരുതുന്നില്ല. കേരളത്തിൻ്റെ അടുത്ത 25 വർഷത്തെ വികസനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന കേരയിൽ പോലുള്ള പദ്ധതിയുടെ കല്ലുകൾ പിഴുതുമാറ്റുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നാടിൻ്റെ പുരോഗതിക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കാൻ സാധ്യത. അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ പറയുന്നതെല്ലാം കടലാസിൽ ഒതുങ്ങി നിൽക്കുക എന്നതിനപ്പുറം തിരുവില്ലാമലയിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഒരു അടിസ്ഥാന വികസനവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല. സർക്കാർ തരുന്ന ഫണ്ട് മാത്രം ചെലവ് ചെയ്യുക എന്നതിനുപരി നമ്മുടെ ഓൺ ഫണ്ട് തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായി പുതിയ എന്ത് മേഖല ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചൊന്നും തന്നെ ബഡ്ജറ്റിനകത്ത് പറയുന്നില്ല. അതോടൊപ്പം തിരുവല്ലാമലക്കാരനായ ഒരാൾക്ക് അയാളുടെ കുടുംബത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ അളവിൽ വർധനമുണ്ടാക്കാൻ ആ വർധനവിന് സഹായകരമാകുന്ന എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചൊന്നും തന്നെ ബഡ്ജറ്റിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ വികസന വിരോധത്തിൻ്റെ പ്രതീകമായിട്ട് ഈ ബഡ്ജറ്റിനെ കാണാതെ കഴിയില്ല. വെറുതെ കുറെ പദ്ധതികളുടെ പേരുകൾ പറഞ്ഞ് തുക മാറ്റിവെച്ചു എന്നതല്ലാതെ തിരുവില്ലാമലയുടെ വികസനത്തിനുതകുന്ന ഒന്നുമില്ലെന്ന് സൂചിപ്പിച്ച കെ പി ഉമാശങ്കർ ചെറുകിട ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ, തനത് വരുമാന പദ്ധതികൾ, അടിസ്ഥാന വികസനം, കുടിവെള്ളം തുടങ്ങിയ പദ്ധതികൾക്ക് നീക്കിവെച്ച തുക വളരെ കുറഞ്ഞു പോയി എന്നും കുറ്റപ്പെടുത്തി. കപടവും ഒരു ദീർഘവീക്ഷണമില്ലായ്മയുമുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഇതിനെ കാണാൻ വേണ്ടി കഴിയും. ഈ ചെറുകിട ജലസേചനം എന്നൊരു അജണ്ട ഒരു ഘട്ടിൽ മാറ്റി വെച്ചത് 27 ലക്ഷം രൂപയാണ്. ഇവിടെ ഭൂതകയം ലിഫ്റ്റ് ഇറിഗേഷൻ, അതുപോലെ തന്നെ അരക്കന്മല ലിഫ്റ്റ് ഇറിഗേഷൻ തുടങ്ങിയ ബൃഹത്തായ പദ്ധതികളൊക്കെ തന്നെ അത് നടപ്പിൽ വരുത്താൻ സാധ്യമാകുന്ന അവസരത്തിൽ ബഡ്ജറ്റിൽ അതിന് ആവശ്യമായ സംഖ്യ ഇല്ലാത്തത് അതിന് തടസ്സമുണ്ടാകുന്നൊരു സ്ഥിതി ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ തിരുവില്ലാമലയിലെ ഒരാൾക്ക് സ്വന്തമാനമായി കൂടുതൽ വരുമാനമുണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾക്കാവശ്യമായ ആ രംഗത്തൊന്നും തന്നെ വലിയ അളവിൽ പണം നീക്കി വച്ചതായിട്ട് കാണുന്നില്ല. ഇത് സാധാരണഗതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പതിപ്പ് എന്നതിലുപരി തിരുവില്ലാമലയുടെ ഒരു വികസനം ഇതിനകത്ത് സാധ്യമാകും എന്ന് കരുതപ്പെടാൻ വേണ്ടി കഴിയില്ല. റൈറ്റ് ന്യൂസ്, തിരുവല്ലാമല.